എന്റെ ഫസ്റ്റ് ടൈമാണ് കൊടൈക്കനാൽ, ഞാൻ ഇതുവരെ പോയില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു മിക്സഡ് ഇമോഷൻ ആണ് ഉള്ളത്. അതായത് എക്സൈറ്റഡ് ആണ്, അതിന്റെ ഒപ്പം തന്നെ നെർവസും. നമ്മളെ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ട്രാവലിംഗ് തുടങ്ങാം. സമയം രണ്ടേകാലായി, രണ്ടേകാലിൽ 2:30 ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ലൊരു ഉറക്കുറങ്ങിയ കാരണം മുഖം കാണിക്കണില്ല. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഒരു കടയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ദോശ റെഡിയാണ്. സമയം പിടിക്കുന്ന കാരണം എല്ലാവരും പുറത്ത് വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾ 10:23 പിള്ളേരുള്ളതേ ഈ കടയിൽ അതിനുള്ള സൗകര്യമില്ല, കണ്ടില്ലേ? അതുകൊണ്ട് പിള്ളേരൊക്കെ ഇവിടെ അട്ടിയട്ടിട്ടിരുന്ന് തിന്നണ്ടോ? ആരടാ? അതേ എനിക്ക് ഒരു കട്ടൻ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ഇവര് കഴിച്ച് പ്ലേറ്റ് ഇട്ടിടണം, എനിക്ക് പോയി കഴിക്കാനായിട്ട്. നമ്മുടെ ദോശം കാര്യം വന്നിട്ട് ദോശം സാമ്പാറും ഞാൻ തിന്ന് ടേസ്റ്റ് ചെയ്തോ. അടിപൊളി ദോശ സമരം ഉണ്ടോ? നമ്മള് ഫുഡൊക്കെ തിന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായി? എനിക്കും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടായി? ഫുഡ് അടിപൊളി. എങ്ങനെ ഉണ്ടായാ സുറോ ഫുഡ്? റോക്കിട്ട് പറ റോക്ക് പറയണ്ടായി. സാലി ഫുഡ് എങ്ങനെ ഉണ്ടായി? നിങ്ങൾ കണ്ടില്ലേ കഴിച്ചതില് മിക്ക ആളുകൾക്കും ഈ ഹോട്ടലിലെ ഭക്ഷണം ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് സ്ഥലം എവിടെയാന്ന് പറഞ്ഞതരാ. ഭക്ഷണം കഴിച്ച ഹോട്ടൽ എവിടെയാന്നേ നമ്മുടെ രാജേഷേട്ടൻ പറഞ്ഞു. പളനിന്ന് നമ്മള് കൊടൈക്കനാൽ തന്നെ ഒഴിക്ക 20 കിലോമീറ്റർ കഴിയുമ്പോ ആണ് ഈ ഹോട്ടല്. കറക്റ്റ് സ്ഥലം എവിടെയെന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ കൊടൈക്കനാലിൽ പീക്ക് കയറിക്കണ സമയത്ത് ഇതേപോലെ രണ്ട് കടകളാണ്. ഇവിടെ ഒരു കട, ഇങ്ങനെ ഒരു കട. ഈ ഒരു കടയിൽ കയറ ദോശ ചമ്മന്തിയും പറയാം, അല്ലെങ്കിൽ ദോശ സാമ്പാറും പറയാം. മസ്റ്റ് ആണ്, ട്രൈ ആണ്. കൊടൈക്കനാലിൽ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഇവിടുത്തെ ദോശ സാമ്പാർ. മാറ്റിക്ക് നീ എവിടുന്ന് പോയിട്ട് വന്നത്?
ഞങ്ങൾ ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് എത്തിയേക്കാണ്. അതായത് ഒരു മൂന്ന് മുറിയുള്ള ഒരു വീടാണ്, റിസോർട്ടും അല്ല. നമുക്ക് വീടൊക്കെ ജസ്റ്റ് വേണം. കുറച്ചൊരു കുക്കിങ്ങിൽ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറച്ചൊരു ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇനി ഒരു തടാകം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കുറെ നേരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചുള്ള റൂമിൽ നിന്ന് എല്ലാവരും വന്നിട്ടില്ല. നമ്മളിപ്പോ തടാകത്തിന്റെ ആ ഭാഗത്തെത്തി ഇപ്പൊ തന്നെ ഭയങ്കര ട്രാഫിക്കാണ്. റോഡില് സ്ഥലം നല്ല കാമാണ്. ലേക്ക് തിരിച്ചു വന്ന വഴി ചെറുതായിട്ടൊരു മഴ കിട്ടി. അല്ലെങ്കിൽ തന്നെ ഭയങ്കര തണുപ്പായിട്ടിരിക്കുന്ന സമയത്ത് ആ മഴയും കൊണ്ട് റൂമിലേക്ക് വന്നു. റൂമിലേക്ക് വന്നു കഴിയുമ്പോ ഇവിടെ കറണ്ടില്ല. അപ്പൊ അതിനാകെ പ്രാന്തായി. അപ്പൊ കുറെ നേരം കണ്ടാണ് കറണ്ട് വന്നത്. കറണ്ട് വന്നു കഴിയുമ്പോ തന്നെ ഒരു നെയ്ച്ചോട് ഉറച്ചിണ്ടാക്കി കഴിച്ച് ഞാൻ കിടക്കാനായിട്ട് പോകണം. അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ നാളെ കാണും. എണീച്ച് ഒരു ചായ കിട്ടിയിരിക്കുകയാണ്. കട്ടനായിട്ട് കുടിക്കാൻ ഓർത്ത് അടിപൊളി കയറും. ഞാൻ ഭയങ്കര ശാന്തമുള്ള അന്തരീക്ഷമാണ്. അതിൻ്റെ കിളികളുടെ കൊച്ച കേൾക്കാൻ വരുന്നുണ്ടോ? അടിപൊളി ആംബിയൻസ് ആണ്. കാര്യം കോടൊന്നും ഉണ്ടായില്ല എന്താണോ? പക്ഷേ കംപ്ലീറ്റ് ഇപ്പോൾ കാലത്ത് കണിച്ചപ്പോൾ അടിപൊളി ആംബിയൻസ് ആണ്. എന്നാലും രണ്ട് ചായ കുടിച്ച് ചേർക്കട്ടെ. അപ്പോൾ സമയം 9:00 അപ്പോൾ ഇന്നത്തെ യാത്ര തുടങ്ങാനുള്ള ഒരു സെറ്റപ്പിലാണ് എല്ലാവരും കുളിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാൻ എല്ലാം കുളിച്ച് റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും കഴിച്ച് എല്ലാവരും റെഡി ആയി കഴിയുമ്പോഴൊക്കെ നമുക്ക് ഇനി ലൊക്കേഷൻസിലൊക്കെ പോകാം. കാലത്തെ എണീച്ച് തന്നെ സൈറ്റ് സീയിങ്ങിന് പോയതാ. ഫോണ് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക്. അന്യായ ബ്ലോക്കാണ്. 3-4 മണിക്കൂർ ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്കാണ്, ബ്ലോക്ക്, ബ്ലോക്ക്. എന്റെ സൈറ്റ് സീയിങ്ങിന് പോക്ക് മതിയാക്കി തിരിച്ചു വന്ന് കോക്കേഴ്സ് വോക്ക് എന്ന് പറഞ്ഞ ഒരു
എന്താ പറയുക ഒരു വാലി, അതിൻ്റെ ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വരാത്ത ആളാണ് എന്തായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന പ്ലേസ് തന്നെയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് തോന്നുന്നത്. ഞാൻ ഇങ്ങനത്തെ ഫസ്റ്റ് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. കൊടൈക്കനാലിൽ വന്നിട്ട് കോട ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറകിലേക്ക് നോക്കി കൂടെ കയറുന്നുണ്ടോ? കയറി സ്ഥലം കാണാൻ പറ്റില്ല കുറച്ചും കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ കാണുന്ന കോക്കസ് വോക്കിലും തിരക്കിലും വലിയ കുറവൊന്നുമില്ല കേട്ടോ. നല്ല തിരക്കാണ് ഇവിടെ. എന്തായാലും ഇത്രയുള്ള കൊടൈക്കനാൽ വ്ലോഗ് ആൻഡ് വിൽ ക്യാച്ച് യു അപ്പ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ട്രാവൽ വ്ലോഗ് കാണണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ട്. പിന്നെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ഇതിൽ നല്ലൊരു വീഡിയോ താഴത്തുണ്ട്. ആൻഡ് വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.